കഠിന വ്രതമെടുത്ത് മല കയറിയ ശങ്കർ റൈയെ ഇറക്കുമ്പോൾ മഞ്ചേശ്വരത്ത് സി പി എമ്മിന് മറ്റൊരു മുഖമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ആദ്യം ശ്രീ കെ ശ്രീകാന്ത്, ഇന്നിപ്പോൾ അവിടെ മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മാധ്യമങ്ങളോട് സംവദിക്കുകയുണ്ടായി. അതിൽ ഈ ശങ്കർ റൈയുടെ പ്രതികരണം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം ഉറച്ച ഒരു വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റാണ് എന്നാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹം അവിടുത്തെ ഒരു അമ്പലം കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ഈ കാര്യങ്ങളിലൊന്നും സി പി എം യാതൊരു വിധത്തിലുള്ള വിലക്കും അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രനായ ഒരു മാതൃകാ വിശ്വാസിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശബരിമലയുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതിനോടകം താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. ശങ്കർ റൈയുടെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം, മറ്റതിഥികൾ കൂടി ഈ ചർച്ചയിൽ വന്നതിന് ശേഷം. ശ്രീ ശ്രീകാന്ത്, എന്താണ് സി പി എം മഞ്ചേശ്വരത്ത് പയറ്റുന്ന പുതിയ തന്ത്രം? ഒരു പുതിയ തന്ത്രവുമില്ല അവിടെ. മഞ്ചേശ്വരത്ത് ശങ്കർ റൈയുടെ പ്രസ്താവനക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും ആരും കൽപ്പിക്കുന്നില്ല. സി പി എം എക്കാലത്തും കാണിക്കുന്ന ഒരു തട്ടിപ്പ്, വഞ്ചനയാണ് ശങ്കർ റൈയുടെ വാക്കിലൂടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ശങ്കർ റൈയുടെ വാക്കിന് അതിനപ്പുറത്ത് ഒരു പ്രാധാന്യവുമില്ല. അപ്പൊ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സമീപനമാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നും സ്വീകരിച്ചിട്ടുള്ളത്. മഞ്ചേശ്വരത്തെ സാഹചര്യമനുസരിച്ച് വിശ്വാസികൾക്കൊപ്പമാണെന്ന് ധരിപ്പിക്കുക എന്നതിനപ്പുറത്തൊന്നുമില്ല. മഞ്ചേശ്വരത്ത് സി പി എം പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. സി പി എം ഇവിടെ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുക. അവർ തമ്മിലുള്ള അന്തർധാര, രഹസ്യധാരണ, അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശങ്കർ റൈ നോക്കുന്നത്. അതിനപ്പുറത്തൊന്നുമില്ല. കാരണം ഈ ശങ്കർ റൈ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാന്ന് പറയുന്നു. അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാവും, കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്പലത്തിൻ്റെ വിഗ്രഹത്തിലോ അവിടുത്തെ ആചാരത്തിലോ ക്ഷേത്ര വിശ്വാസത്തിലോ ഒന്നുമല്ല. അവരുടെ ലക്ഷ്യം അവിടെ ഭണ്ഡാരമാണ്. അപ്പോൾ ഭണ്ഡാരം അവിടെ ഉണ്ടാവും. ഭണ്ഡാരം അവിടെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഉണ്ടാകും. ശരി ശരി, കമ്മ്യൂണിസ്റ്റുകാർ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ചർച്ച പുരോഗമിക്കുന്ന ഘട്ടത്തിലെത്താം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ചർച്ചയിലെ ഒരു ഭാഗമാണ് ഈ മഞ്ചേശ്വരത്തെ സി പി എമ്മിൻ്റെ ശങ്കർ റൈ എന്ത് മുഖമാണ് പ്രകടമാക്കിയിരിക്കുന്നത് എന്ന വിഷയം. ഒപ്പം തന്നെ ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഡിവൈ ചന്ദ്രചൂട് നടത്തിയ പ്രതികരണത്തിലേക്കും വരാം. ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രസ്താവം നടത്തിയതിന് പിന്നാലെ അദ്ദേഹം എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെട്ടത് എന്നതിനെപ്പറ്റി അദ്ദേഹം എക്കണോമിക് ടൈംസിന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിലേക്ക് വരാം. പക്ഷേ ആദ്യമായി അസാധാരണമായ ഒരു പ്രതികരണം സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി നടത്തിയിരിക്കുകയാണ്. സ്വതന്ത്രൻ എന്ന ഒരു പ്രത്യേക പരിഗണന പോലും കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. വിശ്വാസത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ദൃഢത എത്രമാത്രമുണ്ട്, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നത് സ്വയം സമ്മതിച്ചുകൊണ്ട് വോട്ടഭ്യർത്ഥിച്ച് വോട്ടർമാരിലേക്ക് ഇറങ്ങുന്നത് അസാധാരണമല്ലേ ഈ കാഴ്ച? അത്ര അസാധാരണമായ കാഴ്ചയാണത് എന്ന് ഞാൻ കരുതുന്നില്ല. വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് അസാധാരണമായ പ്രതിഭാസവുമല്ല. ഒരു വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആകുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഏതെങ്കിലും പാർട്ടി പ്ലീനമോ കോൺഗ്രസോ അല്ല, അത് സാക്ഷാൽ കാൾ മാർക്സ് തന്നെ ആദ്യകാലത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ധാരാളം വിശ്വാസികൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അല്ല ഇവിടെ പ്രശ്നമുള്ളത്. വിശ്വാസം അന്ധവിശ്വാസമാകുമ്പോൾ, ആചാരം അനാചാരമാകുമ്പോഴാണ് പാർട്ടി ഇടപെടുന്നത്, പാർട്ടി അതിനെ നിരാകരിക്കുന്നത്. ഇവിടെ ഒരു സ്ഥാനാർത്ഥി, ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ചില സന്ദർഭങ്ങളിൽ ചില പരാമർശങ്ങൾ നടത്തേണ്ടി വരും. അത് പാർട്ടിയുടെ നയമായോ നയവ്യതിയാനമായോ കാണേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസ ദാർഢ്യത്തെ പറ്റിയാണ് സംസാരിച്ചത്. ഇപ്പോൾ മറ്റതിഥികൾ കൂടി ചർച്ചയിൽ പങ്കുചേരുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയും മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് എന്നുള്ള നേതാവായിട്ടുള്ള എ കെ എം അഷ്റഫും, നാലുപേരും സന്നിഹിതരായിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് റൈയുടെ വാക്കുകളിലേക്ക് തന്നെ പോകാം. ശബരിമലയുടെ പേരിൽ നവോത്ഥാനം കൊണ്ടുവരാൻ ഇറങ്ങി പുറപ്പെട്ട മുഖ്യമന്ത്രിയുടെ മഞ്ചേശ്വരം സ്ഥാനാർത്ഥിയുടെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് ഇന്ന് വെളിവായി. മഞ്ചേശ്വരത്തെ സി പി എം സ്ഥാനാർത്ഥി ശങ്കർ റൈയുടെ വാക്കുകൾ കേൾക്കാം. ശബരിമല പ്രശ്നവും മഞ്ചേശ്വരവുമായിട്ട് ഒരു ബന്ധവുമില്ല.
വിശ്വാസികൾക്ക് വിശ്വാസം പോലെ കൈകാര്യം ചെയ്യും. ഞാനൊരു തികഞ്ഞ വിശ്വാസിയാണ്. ഞാൻ ശബരിമലയിൽ പോയവനാണ്. മാലയിട്ട് ഒരു എങ്ങനെയുള്ള ഒരു കാർക്കോടകനായ ഗുരുസ്വാമിയാണ് എനിക്ക് കിട്ടിയത്. എന്നെ 5-5 പ്രാവശ്യം വെള്ളത്തിൽ മുക്കിക്കൊണ്ടായി ഉറക്ക് തൂക്കിയാൽ. എന്നിട്ട് പോലും സതിച്ചിട്ട് ഞാൻ ശബരിമലയ്ക്ക് വ്രതാനുഷ്ഠാന കർമ്മം നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഒരു വ്രതവും നോക്കാതെ അതിൻ്റെ പുറകിലെ വാതിലിൽ എൻ്റെ ടെമ്പോ ഡ്രൈവറും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിശ്വാസം ഉള്ള ഒരു യഥാർത്ഥ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ്, ഒരു അമ്പലം കമ്മിറ്റീൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അതിനൊന്നും ഒരു വിലക്കും പാർട്ടിയുടെ ഉണ്ടായിട്ടില്ല. ശബരിമലയിൽ വിശ്വാസമുള്ളവർക്ക് അവിടുത്തെ ആചാരങ്ങളനുസരിച്ചിട്ട് പോകാമെന്ന് പറയുന്ന ആളാണ് ഞാൻ. പോകണ്ടായിരുന്ന ആരെയും പറയുന്നില്ല. പക്ഷേ ശബരിമലയിലേക്ക് ഒരു ആചാരത്തിൻ്റെ ഒരു ഇങ്ങനെയുള്ള ഒരു ക്രമം എന്നുണ്ട്, അത് പോകുന്നവർ പാലിക്കണമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുള്ളവനാണ് ഞാൻ. അത് പാലിക്കാതെ ഞാൻ പോയാലും നിങ്ങൾ പോയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ പോയാലും തെറ്റല്ലേ. യുവതികൾക്കും പ്രത്യേകിച്ച് ഇത് പറയണ്ട, യുവതികൾക്കും ഈ വ്രതാനുഷ്ഠാന കർമ്മങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് പ്രവേശിക്കും. അത് തട്ടിക്കളഞ്ഞുകൊണ്ടോ അതിനെതിരായോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് എൻ്റേത്. കോടതി വിധി നടപ്പാക്കും, അത് വേറെ കാര്യം. ഇപ്പം അതിനെക്കുറിച്ച് കോടതി പിന്നെയും ചിന്തിക്കുന്നുണ്ട്. അത് സർക്കാർ നടപ്പായിക്കോളൂ, ഇപ്പം ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതാണ് ശങ്കർ റായിയുടെ വാക്കുകൾ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, എന്തുകൊണ്ട് CPM സ്ഥാനാർത്ഥി ഈ രൂപത്തിൽ ഈ വിഷയത്തിൽ മഞ്ചേശ്വരത്ത് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നു? വേണു, വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ, വളരെ സ്പഷ്ടമല്ലേ കാര്യങ്ങൾ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ, കമ്മ്യൂണിസ്റ്റുകാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ലീഡ് ചെയ്തത്. 13,000 വോട്ടിന് താഴേക്ക് വന്നു. 35-36,000 വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന കല്യാശ്ശേരി അവിടെ 13,000 എന്ന് വന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിൽ അതിശക്തമായി പ്രതിഷേധമുള്ള ആളുകളാണ്. ഈ പറയപ്പെടുന്ന ആളുകളെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാതെ, അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി എനിക്കിപ്പോൾ ഈ വർത്തമാനം കേട്ടപ്പോൾ എനിക്കാണോ വോട്ട് ചെയ്തതെന്ന് ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരുപാട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യമുണ്ട്. ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിക്കുന്ന ആർക്കും അവിടെ പോകാം. അങ്ങനെയാണെങ്കിൽ നൈസ്തിക ബ്രഹ്മചാരിയായ ശബരിമല അയ്യപ്പന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താ പറയുന്നത്? 10 വയസ്സിന് മുകളിൽ 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ശ്രീ പിണറായി വിജയൻ നടത്തിയ നീക്കം വളരെ ശക്തമായി പ്രതീക്ഷിക്കേണ്ടേ ഈ സ്ഥാനാർത്ഥി? അത് തെറ്റാന്ന് പറയണ്ടേ? കോടതി വിധി നടപ്പിലാക്കാൻ ഗവൺമെന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിയാൻ പാടുണ്ടോ? ശബരിമലയിൽ വ്രതാനുഷ്ഠാനത്തോടൊപ്പം അവിടെ പോയ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അവിടെ യുവതികൾ കയറരുത് എന്നുള്ള ആചാരം പാലിക്കാൻ പറയുന്നില്ല. അപ്പം ഇവിടെയും വോട്ട് ലക്ഷ്യമിട്ടുള്ള ചില പ്രസ്താവനയെന്നല്ലാതെ അതിനപ്പുറത്തൊരു ആത്മാർത്ഥയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇപ്പം പറയട്ടെ, പിണറായി വിജയൻ പറയട്ടെ, വൃശ്ചികമാസം വരുന്നു, ഇതാണ്ട് കന്നി തീർന്നു, തുലാം, ഇനി ഒറ്റ മാസം കൂടിയുള്ളൂ തുലാമാസം. തുലാമാസം കഴിഞ്ഞാൽ വൃശ്ചികം, വൃശ്ചിക 1-ാം തീയതി ശബരിമല സീസൺ ആരംഭിക്കുന്നു. ചങ്കൂറ്റത്തോടു കൂടി പറയട്ടെ, ഈ സീസണിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമെന്ന് പിണറായി വിജയൻ പറയട്ടെ. പറഞ്ഞാൽ ശബരിമല വിഷയത്തിൽ അവരുടെ നിലപാട് വളരെ ക്ലിയർ, ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ വോട്ട് തട്ടിയെടുക്കാൻ വരുന്ന ഈ ഗിമിക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ശരി, ശ്രീ AKM അഷ്റഫ്, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ശ്രീകാന്ത് ആദ്യം പ്രതികരിച്ചപ്പോൾ പറയുകയായിരുന്നു, ഇതൊരു തട്ടിപ്പാണ് എന്ന്. മാത്രവുമല്ല, UDFഉം LDFഉം തമ്മിലുള്ള ഒരു പരസ്പര ധാരണയുമാണ് മഞ്ചേശ്വരത്ത് കാണുന്നത്. BJP അധികാരത്തിൽ നിന്ന് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതിനുള്ള അവിശുദ്ധ സഖ്യമായി അതെപ്പോൾ വേണമെങ്കിലും മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് BJPയുടെ ഒരു തുടർച്ചയായി അവർ ഉന്നയിക്കുന്ന ഒരു വാദഗതിയുമാണ്. ഇവിടെ ഇപ്പോൾ ഈ BJPക്ക് കിട്ടുന്ന വോട്ടുകളെ ഭിന്നിപ്പിക്കുക, BJP എന്തിനെ പ്രതിദാനം ചെയ്യുന്നോ അതേ സമുദായത്തിൻ്റെ അതേ വികാരത്തെ ഞങ്ങളും ഉൾക്കൊള്ളുന്നു, കുറഞ്ഞപക്ഷം അതിനേക്കാൾ ശക്തമായി എന്നൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇന്ന് ഈ ശങ്കർ റായിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തൊക്കെയാണോ സാധാരണഗതിയിൽ ഒരു BJP സ്ഥാനാർത്ഥി ചെയ്യുക, അതൊക്കെയാണ് CPMൻ്റെ ഈ സ്ഥാനാർത്ഥി അവിടെ ചെയ്യുന്നത്. അമ്പലങ്ങളിൽ പോകുന്നു, അനുഗ്രഹം തേടുന്നു, അമ്പലങ്ങളെ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തുന്നു, അതെല്ലാം ശേഷം പാർട്ടി ഓഫീസിലേക്ക് വരുന്നു.
ഇത് സാധാരണഗതിയിൽ ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ചെയ്യുന്നത് കണ്ടാൽ അസാധാരണമായി തോന്നില്ല. സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് അങ്ങനെ ചെയ്യുന്നത്. ആ പാർട്ടി തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാതലത്തിൽ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം? ഇത് സ്വാഭാവികമായും നിങ്ങൾക്ക് സഹായകമാകും എന്നുകൂടി ബി ജെ പി പറയുമ്പോൾ നിങ്ങൾ ഈ നീക്കത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞങ്ങളുടെ മഞ്ചേശ്വരത്ത് യു ഡി എഫിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ് കാസർഗോഡ് എം പി ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം വളരെ വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കപടമുഖമാണ് മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞ ഈ വാക്കുകളിലൂടെ വ്യക്തമായിരിക്കുന്നത്. എനിക്ക് നന്നായി ശങ്കർ റായ് മാഷ അറിയാം. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഞാനും അദ്ദേഹവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായിരുന്നു. ഒന്നിച്ച് തൊട്ടടുത്താണ് 5 വർഷക്കാലം 2010 മുതൽ 2015 വരെ പ്രവർത്തിച്ചത്. അദ്ദേഹം സ്വാഭാവികമായും ഈ ഒരു പിന്നെ ആചാരവുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വിശ്വാസി എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബരിമല വിഷയവുമായി നടത്തിയ ഇടപെടലുകൾ, വിശ്വാസികൾക്കെതിരെ നടത്തിയ നീക്കങ്ങൾ, ഈ മാസം 12-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മഞ്ചേശ്വരത്തേക്ക് വരുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വരുന്നുണ്ട്. ശങ്കർ റൈ മാഷ് പറഞ്ഞ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മും കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കണം. അതല്ലെങ്കിൽ ഇതൊരു കേവലം വോട്ട് നേടാനുള്ള ഒരു ഗിമിക്കിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കേണ്ട ഒരാവശ്യകത കൂടി മഞ്ചേശ്വരത്തെ ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചു പറയുന്നുണ്ട്. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഈ കോടിയേരി പറയുക ഉണ്ടായിട്ടുണ്ട്, വിശ്വാസത്തിനെതിരല്ല പാർട്ടി, ആചാരങ്ങൾക്കെതിരല്ല പാർട്ടി, മാത്രമല്ല വിശ്വാസി സമൂഹം തന്നെയാണ് പാർട്ടിക്ക് വലിയ തോതിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു വേർതിരിവുണ്ട്, വിശ്വാസികളും പാർട്ടിയും രണ്ട് തന്നെയാണ്, പക്ഷേ പരസ്പര വൈരികളല്ല. വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടലിലേക്ക് സി പി എം പോകുന്നില്ല. അങ്ങനെ പോയ സന്ദർഭങ്ങളാണ് പക്ഷേ കഴിഞ്ഞ ഈ മണ്ഡലകാലം മുഴുവൻ കേരളം കണ്ടത്. വിശ്വാസം എന്നത് രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും വിശ്വാസി സമൂഹം എതിർനിൽക്കുകയായിരുന്നു പാർട്ടിയുടെയും പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെയും ശബരിമല നയത്തിനെതിരെ. വിശ്വാസികൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പൊരുത്തക്കേടുണ്ട് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ആ തെറ്റിദ്ധാരണ പരന്നിരിക്കുന്നു, പടർന്നിരിക്കുന്നു എന്ന വാദത്തിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ കോടിയേരി അത് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് മുഖ്യമന്ത്രി ഒരു മാറ്റവുമില്ല നിലപാടിന് എന്ന് പറയുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പാണ്, കാര്യങ്ങൾക്ക് വ്യക്തത വേണ്ട സന്ദർഭമാണ്. അവിടെ ശങ്കർ റൈ പറയുന്നത് ഞാനിത് രണ്ടുമല്ല, വിശ്വാസിയാണ് എന്നാണ്. വിശ്വാസത്തിനെതിരല്ലാത്ത പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ വിശ്വാസികളിൽ നിന്ന് രാഷ്ട്രീയമായ അകലം പാലിക്കുന്ന സ്ഥിതിയുമല്ല അദ്ദേഹത്തിനുള്ളത്, മുഖ്യമന്ത്രിയുടെ നിലപാടുമല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇതിൽ രണ്ടിലും പെട്ടുപോയ മണ്ഡലകാലത്ത് കേരളത്തിൽ ഒരു വിശ്വാസി അനുഭവിച്ച അതേ അന്തർസംഘർഷം അങ്ങനെ അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പരിതാപകരമായാണ് നിൽക്കുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അല്ല, പ്രകാരം ഒരു അന്തർസംഘർഷം അനുഭവിച്ചതായി ശങ്കർ റായിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായില്ല. ശങ്കർ റായി ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയത്. താനൊരു വിശ്വാസിയാണ്, ശബരിമലയ്ക്ക് വ്രതം നോക്കി പോകുന്നയാളാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ അതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അല്ലെങ്കിൽ മാർക്സിസ്റ്റിന് വിശ്വാസം, ദൈവവിശ്വാസം പാടില്ല. ഞാൻ ആദ്യമേ അത് സൂചിപ്പിച്ചു, പാടി അതൊരു നിഷിദ്ധമായ കാര്യമല്ല. പക്ഷേ വിശ്വാസികളും പാർട്ടിയും തമ്മിൽ പലപ്പോഴും പലതരത്തിലുള്ള സംഘർഷങ്ങളും അകൽച്ചയും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്റ്റാലിൻ്റെ കാലത്തൊക്കെ യൂറോപ്പിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ റഷ്യയിൽ കേട്ട കാര്യങ്ങളൊക്കെ, ഇപ്പോഴതൊന്നും ആരും ചർച്ച ചെയ്യാറില്ല. ഇപ്പോൾ അതിൽ നിന്നൊക്കെ പാർട്ടിയും വിശ്വാസികളും എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലേക്ക് വരുമ്പോഴും വിശ്വാസികൾക്ക് എതിരാണ് പാർട്ടി എന്നൊരു നിലപാട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, വിശ്വാസികളെ പലപ്പോഴും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന, വിശ്വാസികളുടെ പാർട്ടികൾ ചെയ്യുന്നതിനേക്കാൾ കവിഞ്ഞ രീതിയിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നടപടികൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളതുമാണ്. ഇന്ന് ഇവിടെ ഇപ്പോൾ ശങ്കർ റായി തൻ്റെ
വിശ്വാസം എന്ത്, അതിൻ്റെ ദൃഢത എന്ത് എന്ന് പറയുമ്പോൾ അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൽ അസ്വാഭാവികത ഒന്നുമില്ല. രണ്ട്, ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്താറുണ്ട്. അതൊരു പാർട്ടിയുടെയോ പ്രസ്ഥാനത്തിന്റെയോ നയമായി ആരും കരുതാറില്ല. അല്ല, ഇത് സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ്, ഒരു സ്വതന്ത്രനല്ല. അത്തരം ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടും പാർട്ടി നിലപാടുമായി പൊരുത്തമുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരുത്തണം. ഇതിനോടകം തിരുത്തേണ്ടതാണ്. തിരുത്തിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ഈ കോടിയേരി ഒരു വശത്ത് നിന്നും മുഖ്യമന്ത്രി മറുവശത്ത് നിന്നും പറയുന്നത് എന്ന കാര്യത്തിലെ അവ്യക്തത തുടരുകയാണ്. അല്ല, ശങ്കർ റായ് മഞ്ചേശ്വരത്ത് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തന്നെയാണ്, സഹയാത്രികനോ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ അല്ല. അതുകൊണ്ടൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കോ സഹയാത്രികനോ കിട്ടുന്നതിനേക്കാൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് പൂർണ്ണമായും നൽകാൻ കഴിയില്ല. പക്ഷേ ഏതൊരു കാര്യത്തിലാണ് ഒരു തിരുത്ത് അടിയന്തരമായി വേണ്ടത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ശങ്കർ റായുടെ പ്രസ്താവന അടിയന്തരമായി പാർട്ടി ഇടപെട്ട് തിരുത്തേണ്ടതായ ഒരു അവസ്ഥ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമായിട്ടുമില്ല. ശരി, അതിൻ്റെ പൊരുത്തക്കേട് ഈ ചർച്ച പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തന്നെ ഉദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ വേഗം ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്. സൂപ്പർ പാനൽ ചർച്ച തുടരുന്നു. കെ ശ്രീകാന്ത്, ഇവിടെ എത്രമാത്രം കേസുകളാണ് ബി ജെ പിക്കെതിരെയും അതുപോലെ തന്നെ ശബരിമല കർമ്മസമിതിക്കെതിരെയും ഈ സർക്കാർ ചുമത്തിയത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. സുരേന്ദ്രന് ഇരുമുടിക്കെട്ടുമായി മല കയറാൻ കഴിയാതെ വന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് എന്നതും എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ സുരേന്ദ്രനേക്കാൾ പത്തര മാറ്റ് അയ്യപ്പ ഭക്തനാണ് ശങ്കർ റായ്. അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന വിശ്വാസത്തെ വേട്ടയാടുന്നു സിപിഎമ്മും ഇടത് സർക്കാരും എന്ന വാദഗതിക്ക് വസ്തുതകളുടെ പിൻബലമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയാകാം ഒരുപക്ഷെ ശങ്കർ റായ്. ഞാൻ നല്ല വിശ്വാസിയാണ്, ഞാൻ ശബരിമലയിൽ പോവുകയും ചെയ്തു എല്ലാ വ്രതാനുഷ്ഠാനങ്ങളോടെ. വ്രതാനുഷ്ഠാനങ്ങളോടെ ആ ക്രമമനുസരിച്ച് യുവതികൾക്കും അവിടെ പോകാം. ഇനി കോടതി വിധിയാണ് നടപ്പാക്കേണ്ടത് എന്നതൊരു ഭരണഘടനാ ബാധ്യതയായി സർക്കാരിനെ സംബന്ധിച്ചുള്ള വിഷയമായതുകൊണ്ട് അത് ആ കൂട്ടർ നിർവഹിക്കട്ടെ. അപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തത ശങ്കർ റായ്ക്ക് ഉണ്ടാക്കുന്നത്? ഒരു കലാപ സ്വഭാവത്തോടെ അല്ലാതെ തന്നെ വിശ്വാസം വെച്ചു പുലർത്താൻ കഴിയുന്ന സാഹചര്യം ആ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് എന്ന് ശങ്കർ റായ് സ്ഥാപിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സിപിഎം വിരുദ്ധതയിൽ ഊന്നി നിന്നുകൊണ്ട് വിശ്വാസികളെ മുഴുവൻ ഐക്യപ്പെടുത്താൻ കഴിയും എന്ന രാഷ്ട്രീയ ബോധ്യം നിങ്ങൾ പ്രയോഗിച്ചത് ഈ വാക്കുകൾക്ക് മുന്നിൽ ഇനി വിലപ്പോകുന്നതാണോ? ഈ വിശ്വാസ്യം, വിശ്വാസി കമ്മ്യൂണിസ്റ്റ്, കമ്മ്യൂണിസ്റ്റുകാരനായ വിശ്വാസി എന്നോ അല്ലെങ്കിൽ വിശ്വാസിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റോ എന്ന ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചാരിത്ര്യമുള്ള വേശ്യ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരു വേശ്യക്ക് ചാരിത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? അതുപോലെയാണ് വിശ്വാസിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ. ഒരു 10-12 കുട്ടികളെ പ്രസവിച്ച അമ്മ, ആ അമ്മ കന്യകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? സാധ്യമല്ലല്ലോ. അതുപോലെയാണ് ഒരു വേശ്യയുടെ ചാരിത്ര്യം ഇല്ല എങ്കിൽ ഒരു പ്രസവിച്ച അമ്മ കന്യക അല്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ടുള്ളതാണെങ്കിൽ, സത്യമാണെങ്കിൽ, അത്ര തന്നെ വസ്തുനിഷ്ഠവും സത്യവുമാണ് വിശ്വാസി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ഇത് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വിശ്വാസി വോട്ടുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട്, വോട്ടുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സി എച്ച് കുഞ്ഞമ്പുവിനെ മാറ്റി ശങ്കർ റായിയെ സ്ഥാനാർത്ഥിയാക്കിയത്. കുഞ്ഞാലിക്കുട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോടിയേരിയും പിണറായി വിജയനും ആക്കിക്കൊടുത്തൊരു സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള, പാർട്ടിയുടെ അറിവോടെ കൂടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന മാത്രമാണ്. അതിനപ്പുറത്തും ഒരു പ്രാധാന്യമില്ല. ഒന്ന്, കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിരിക്കെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂരിലേക്ക് പോയത് നമുക്കറിയാം. അവിടെ പോയി തൊഴുതു, അവിടെ വഴിപാട് നേർച്ചയായിട്ട് വഴിപാടും സമർപ്പിച്ചു. അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചു. വിശദീകരണം ചോദിച്ചു എന്ന് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്
ദേവസ്വം ബോർഡ് മന്ത്രി എന്ന നിലയ്ക്ക് അമ്പലത്തിൽ പോകാം, പക്ഷേ തൊഴുന്നതോ വഴിപാട് നൽകുന്നതോ തെറ്റാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് വിരുദ്ധമാണ്. ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത കുറവ് വന്നിട്ടുണ്ട് എന്ന് താങ്കളുടെ ചാനൽ തന്നെ ആ സമയത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ട്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ദേവസ്വം മന്ത്രി എങ്ങനെയാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ദേവസ്വം മന്ത്രി എങ്ങനെയാണ് പെരുമാറേണ്ടത് ക്ഷേത്രത്തിൽ പോകേണ്ടത് എന്ന് മാതൃകയാക്കാൻ ഇതിനു മുമ്പെയുള്ള ദേവസ്വം മന്ത്രിമാരുണ്ട്, അവരെ മാതൃകയാക്കണം, കമ്മ്യൂണിസ്റ്റ് ദേവസ്വം മന്ത്രിമാരുണ്ട്, അവരെ മാതൃകയാക്കണം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കടങ്ങപ്പള്ളിക്ക് മുമ്പേ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ദേവസ്വം ബോർഡ് മന്ത്രിയായത് ജി സുധാകരനാണ്. ജി സുധാകരനെയാണ് മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, ജി സുധാകരൻ ദേവസ്വം മന്ത്രിയാകുമ്പോൾ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. ശബരിമലയ്ക്ക് പോയിട്ട് അവിടെ അയ്യപ്പനെ അല്ല കണ്ടത്, മറിച്ച് അവിടുത്തെ മേൽശാന്തിയുടെയും അവിടുത്തെ തന്ത്രിയുടെയും അടിവസ്ത്രം ഇടുന്നില്ല എന്നുള്ള കണ്ടുപിടുത്തം കണ്ടുപിടിച്ചവരാണ്. അതിനെയാണ് മാതൃകയാക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം മന്ത്രി മാതൃകയാക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉപദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മറക്കാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ വഞ്ചന, ആ വഞ്ചന എക്കാലത്തും ഉള്ളതാണ്, അത് ഈ കാര്യത്തിൽ തുടരുന്നു എന്ന് മാത്രമാണ്. വേറൊരു കാര്യം കൂടി പറയാം, അത് കുറച്ച് പഴയതാണെങ്കിൽ ഇപ്പോൾ അടുത്തിടെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ അടുത്തിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയല്ലോ ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ. അവിടെ പോയിട്ട് എന്തായിരുന്നു ഈ പിണറായി വിജയൻ പറഞ്ഞത്? അദ്ദേഹം ക്ഷേത്രത്തിൽ പോകാത്ത ആളാ, എന്നിട്ട് അവിടുത്തെ വിളക്ക് കണ്ടിട്ട്, ദീപം കണ്ടിട്ട് ആ ദീപത്തിൻ്റെ അടുത്താണോ കൃഷ്ണൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് അപഹാസ്യമാണ് ഹൈന്ദവ സമൂഹത്തോട്, ഭൂരിപക്ഷ സമൂഹത്തോട്, വിശ്വാസികളോട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കാണിക്കുന്നത്? സംസ്ഥാന സെക്രട്ടറി പറയുന്നു മാതൃകയാക്കേണ്ടത് ജി സുധാകരനെയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് ഇതാക്കുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ ജില്ലയിൽ തന്നെ ശബരിമലയിൽ പോയതുകൊണ്ട് മാത്രം, മാലയിട്ടതുകൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സംഭവങ്ങളുണ്ട്. അച്ഛൻ പോയതിന്, കമ്മ്യൂണിസ്റ്റുകാരനായ വിശ്വാസിയായിട്ടുള്ള അച്ഛൻ ശബരിമലയ്ക്ക് പോയതിന് മകനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്ത് തെറ്റാണ് മകൻ ചെയ്തിട്ടുള്ളത്? അത്തരം ഒരു സാഹചര്യമുണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ വിശ്വസിക്കുന്നില്ല ശങ്കർ റൈ അങ്ങനെ പാർട്ടി അറിഞ്ഞുകൊണ്ട് ശബരിമലയ്ക്ക് പോയിട്ടുണ്ടെന്ന്. ശങ്കർ റൈ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അക്കാര്യത്തിലുള്ള ഒന്നും കളവ് പറയുകയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെയാണ് ശബരിമലയ്ക്ക് പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശങ്കർ റൈ ആയിട്ട് പോയിട്ടുണ്ടാകില്ല. അദ്ദേഹം പ്രച്ഛന്ന വേഷത്തിലായിരിക്കും പോയിട്ടുണ്ടാവുക, വേഷം മാറിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ഇതേ ശങ്കർ റൈ ഇതേ വേഷത്തിലാണ് തൻ്റെ സ്വാഭാവികമായിട്ടുള്ള വ്രതം എടുത്തു പോയതാണെങ്കിൽ ആ പാർട്ടിയിൽ കാണില്ലാമായിരുന്നു, ഉറപ്പാണ്. എനിക്ക് ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പോലെ ഒരു മണ്ഡലം, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നന്നായി അറിയുന്നവരായിരുന്നു സി പി എമ്മും ഇടത് സർക്കാരും. ഏത് തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അതിലൂടെ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ദാർഢ്യം പ്രകടമായതാണ്, ജനങ്ങളിലേക്ക് ഒളിച്ചു വയ്ക്കാതെയാണ് അത് അവതരിപ്പിച്ചത്. അങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ കർക്കശമായ നിലപാടുള്ള ഒരു കൂട്ടരാണ് ശങ്കർ റൈയെ പോലെ ഒരാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ അനുവദിക്കുന്നത്, ഇത് യാദൃച്ഛികമാണോ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എന്ന് മാത്രവുമല്ല ഇവിടെ ഇപ്പോൾ കടകംപള്ളിയുടെ കാര്യം ശ്രീകാന്ത് പറയുകയുണ്ടായി, ശബരിമലയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ആക്ടിവിസ്റ്റുകളെ അവിടെ കയറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നാവ് എടുത്തില്ല. അതിനു മുമ്പ് തിരുത്തൽ വന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെതായി. അപ്പോൾ ഏത് തരത്തിലുള്ളവരാണ് ഏത് തരത്തിലുള്ളവരല്ല എന്നൊക്കെ നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കില്ല. അവിശ്വാസ സംബന്ധമായി ഒരു നിർവചനത്തിലേക്ക് താങ്കൾ പോകേണ്ട എന്ന് താക്കീത് ചെയ്ത ഒരു പാർട്ടിയും സർക്കാരുമാണിത്. അവിടെയാണ് ശങ്കർ റൈയെ പോലെ ഒരാൾ ഇത്ര ഗൗരവതരമായ പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇത് യാദൃച്ഛികമാണെന്ന് കരുതാൻ കഴിയുമോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? ഇതൊരിക്കലും യാദൃച്ഛികമായി ഞാൻ കരുതുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രത്യയശാസ്ത്രപരമായ നയവ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അദ്ദേഹം ഒരിക്കലും ഒരു മാർക്സിസ്റ്റുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ
അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇടതുപക്ഷ മുന്നണിയുടെ പേരിൽ സ്വതന്ത്രനായി മത്സരിച്ച് പാർലമെന്റിൽ പോയ ആളാണ്, നിയമസഭയിൽ മത്സരിച്ച ആളാണ്. ഇപ്പൊ സെബാസ്റ്റ്യൻ പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. അദ്ദേഹത്തോട് എനിക്കൊരു ചോദ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റുകളെല്ലാം ഈശ്വരവിശ്വാസിയാണെങ്കിൽ തിരുവമ്പാടിയിൽ ക്രിസ്ത്യാനിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിരുന്നല്ലോ, അവിടുത്തെ എം എൽ എ മത്തായിച്ചാക്കോ. മത്തായിച്ചാക്കോയ്ക്ക് മാരകമായ ക്യാൻസർ പിടിച്ചത് ഓർമ്മയില്ലേ? അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, എനിക്ക് അന്ത്യകൂതാശ സ്വീകരിക്കണം. ഭാര്യ താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ചു പറഞ്ഞു, അച്ചു എന്റെ ഭർത്താവ് അന്ത്യകൂതാശ സ്വീകരിക്കണം എന്ന് പറയുന്നു. താമരശ്ശേരി ബിഷപ്പ് പാഞ്ഞെത്തി അന്ത്യകൂതാശ കൊടുത്തു. മത്തായിച്ചാക്കോ മരിച്ചു. ആ വിവരം പിതാവ് പരസ്യപ്പെടുത്തി. മത്തായിച്ചാക്കോ അന്ത്യകൂതാശ സ്വീകരിച്ചിട്ടാണ് മരിച്ചത്. അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ എത്ര രൂക്ഷമായ ഭാഷയിലാണ് ആ ബിഷപ്പിനെ വിമർശിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു എം എൽ എ അന്ത്യകൂതാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ബിഷപ്പ് ഒന്നുകിൽ ഒരു കള്ളുകുടിയനാണ് അല്ലെങ്കിൽ ഒരു നികൃഷ്ട ജീവിയാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അത് പറയാൻ പ്രേരിപ്പിച്ചത്? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതുവരെ അവന്റെ ജീവിതത്തിൽ അവൻ ഒറ്റ തലം മാത്രമേ ഉള്ളൂ, ഭൗതിക തലം. അവൻ ആത്മീയ തലം എന്നൊന്നും അവന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ആത്മീയ തലമില്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരൻ അന്ത്യകൂതാശ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറിക്ക് അത് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ടാണ് തിരുമേനിയെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് അല്ലെങ്കിൽ കള്ളുകുടിയനാണ് എന്ന് പറഞ്ഞത്. അപ്പോ ഇപ്പോ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ നമുക്കറിയണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പ്രത്യയശാസ്ത്രപരമായ നയവ്യതിയാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഇല്ലെങ്കിൽ പിണറായി വിജയൻ പ്രചരണാർത്ഥം മഞ്ചേശ്വരത്ത് വരുന്നുണ്ട്, സ്ഥാനാർത്ഥിക്കെതിരെ കർശനമായ താക്കീത് കൊടുക്കണം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അവിടെ യുവതികളെ കയറ്റാൻ പാടില്ല എന്ന് തന്നെയാണ്. യു ഡി എഫ് കൊടുത്ത അഫിഡവിറ്റിലാണ് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കണം, 10 വയസ്സിന് മുകളിൽ 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഇവിടെ ഞാൻ നമ്മുടെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഒന്ന് രണ്ട് കാര്യത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് വോട്ട് കച്ചവടമാണ്. ബി ജെ പിയുടെ പാലായിലെ നേതാവ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു വോട്ട് കച്ചവടം നടത്തിയ ആരാണ് ആർക്കാണ്. അപ്പോ പാലായിലെ വോട്ട് കച്ചവടം ആര് തമ്മിലാണ്? ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി 3rd സ്ഥാനത്താണ്. 87 തൊട്ട് അവർക്ക് സ്ഥാനം എത്രയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോ ബി ജെ പി കഴിഞ്ഞ തവണയാണ് അസംബ്ലിയിൽ 89 എത്തിയത്. അത് പാർലമെന്റിൽ വന്നപ്പോൾ 11113 ഇവിടെ വോട്ട് കച്ചവടം ആരാ നടത്തുന്നത്? സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യു ഡി എഫ് എങ്ങനെയാ വോട്ട് കച്ചവടം നടത്തുന്നത്? വോട്ട് കച്ചവടം നടത്തുന്ന ആരൊക്കെയാന്ന് ഇപ്പൊ കൃത്യമായല്ലോ. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ ശബരിമല വിഷയത്തിലാണല്ലോ ഇപ്പൊ ചർച്ച. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ശബരിമലയിൽ വേണ്ടി വന്നാൽ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ഒരു നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞവരാണല്ലോ ബി ജെ പി കാർ. അധികാരത്തിൽ വന്നല്ലോ, 3-2 ഭൂരിപക്ഷം ഉണ്ടല്ലോ. നിയമം കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല, 19 യു ഡി എഫ് എം പിമാരിൽ ഒരാളായ കൊല്ലത്തെ പ്രേമചന്ദ്രൻ ശബരിമലയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അഭംഗുരം തുടരണം എന്നാവശ്യപ്പെട്ട് ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചിട്ട് ആ ബില്ലിന് പോലും അവതരണാനുമതി നിഷേധിച്ച ബി ജെ പിയുടെ കള്ളത്തരം, ഇരട്ടത്താപ്പ്, ഈ ശബരിമലയിൽ അവർ നടത്തിയ വിശ്വാസികളോടുള്ള വഞ്ചന, ആ സ്വകാര്യ ബില്ല് തള്ളിക്കളഞ്ഞു. പോട്ടെ, സ്വകാര്യ ബില്ല് തള്ളിക്കളയട്ടെ, അവർക്ക് ഒരു ബില്ല് അവതരിപ്പിക്കാൻ തങ്കൂറ്റമുണ്ടോ എന്ന് പ്രേമചന്ദ്രൻ വെല്ലുവിളിച്ചു. ബില്ലൊട്ട് അവതരിപ്പിച്ചതുമില്ല, ബില്ല് അവതരിപ്പിക്കാൻ ഒട്ട് അനുവദിച്ചതുമില്ല. അപ്പോ ഇവരെല്ലാം വിശ്വാസികളെ കബളിപ്പിക്കുകയാണ്. ഹിന്ദുമതത്തിന്റെ പേര് അങ്ങനെ ബി ജെ പിക്കാരും തീരെഴുതി കൊടുത്തിട്ടില്ല. അത് വസുദൈവ കുടുംബകം, ലോകം മൊത്തം ഒരു കുടുംബം, ലോക സമസ്ത സുഖിനോ ഭവന്തു, അവരാണ് ഇവിടെ ജാതി വ്യവസ്ഥ കൊണ്ടുവരുന്നത്. അവരാണ് സവർണ ഹിന്ദുക്കളുടെ
ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്? സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു മതമല്ലേ സനാതന ധർമ്മമല്ലേ ഹിന്ദുമതം? അത് മനുഷ്യരെ തമ്മിൽ ശത്രുക്കളാക്കാൻ, മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ എന്തിനാ ഈ ഹിന്ദുമതത്തിന്റെ പേര് ബി ജെ പി ഉപയോഗിക്കുന്നത്? ബി ജെ പിക്ക് ആരെങ്കിലും ഹിന്ദുമതത്തിന്റെ കുത്തക എഴുതി കൊടുത്തിട്ടുണ്ടോ? തീരെ എഴുതി കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് ഹിന്ദുക്കളുടെ പേരിൽ സംസാരിക്കാനൊന്നും ബി ജെ പി അങ്ങനെ ശ്രമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ, ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യയിൽ അവരുടെ വികാരം മാനിക്കുന്ന പാർട്ടി കോൺഗ്രസ് കൂടിയാണ്. ഒരു മതേതര പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ കമറുദ്ദീൻ. അദ്ദേഹം ജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മഞ്ചേശ്വരത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജാതി വ്യത്യാസമില്ല. ശ്രീനാരായണ ഗുരുവേദന്റെ ആത്മവാക്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വം എന്ന് വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് മഞ്ചേശ്വരം. അവിടെ വർഗീയത വളർത്താൻ ശ്രമിക്കുന്നത് ബി ജെ പിക്കും പങ്കുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കും പങ്കുണ്ട്. അത് അനുവദിക്കാൻ പറ്റില്ല. ശരി, ഞാനൊരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളുടെ പ്രതികരണങ്ങൾ. We'll be right back.